ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എ ജി സിവിൽ ചാനൽ ഇന്റർണൽ കമ്പഷൻ ഇഞ്ചിയൻ ടോപ്പിക്കിൽ നിന്ന് ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള തിയറി പോർഷൻസിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഇനി എക്സാമിന് ചോദിക്കാൻ സാധ്യതകളുമായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിൻ്റെ കോൺസെപ്റ്റിന്റെ മേലെയാണ് കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയാൽ ഇതിൽ നിന്ന് ഏതൊക്കെ എത്ര തരം ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്കത് ആൻസർ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കണം ഇനി ബാലൻസ് തിയറി പോർഷൻസ് ഇനി വരാൻ പോകുന്ന നാലും അഞ്ചും ആറും പാട്ട് വീഡിയോസിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും അതിനൊപ്പത്തിനൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട്സ് വരും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ഫ്രണ്ട്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിയറി ക്ലാസ്സസ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ രണ്ട് വീഡിയോസിലും കവർ ചെയ്തിട്ടുള്ള തിയറി പോർഷൻസ് എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സും ക്വസ്റ്റ്യൻ ബാങ്ക്സ് ഒക്കെ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഐ സി ഇഞ്ചിനിൽ നിന്ന് വരുന്ന മിക്ക ക്വസ്റ്റ്യൻസിലും ഈ പറഞ്ഞ ഒക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് റെവല്യൂഷൻ റൊട്ടേഷൻ സ്ട്രോക്ക് സൈക്കിൾ പവർ സ്ട്രോക്ക് വർക്കിംഗ് സ്ട്രോക്ക് ഇതിൽ പവർ സ്ട്രോക്ക് ആൻഡ് വർക്കിംഗ് സ്ട്രോക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കീവേഡ്സ് ആണ് അപ്പോൾ ഈ കീവേർഡ്സിന്റെ ഡെഫിനിഷനും ഇവ തമ്മിലുള്ള കണക്ഷൻസും നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പെർട്ടിക്കുലർ സ്ലൈഡിൽ നമ്മൾ ഒരു വട്ടം കൂടി അത് റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ് ഒരു വട്ടം കൂടി അത് മനസ്സിലാക്കുക കോൺസെപ്റ്റ് ക്ലിയർ ആക്കി ഈ പർട്ടിക്കുലർ അഞ്ച് പോയിന്റ്സും മെമ്മറൈസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് മെമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റൻസും അത് ഏത് തരത്തില് വളച്ചും തിരിച്ചും ചോദിച്ചാലും നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി ഇത് മെമ്മറൈസ് ചെയ്യുക ഇനി നമുക്ക് ഈ പോയിന്റ്സ് എല്ലാം നോക്കാം ആദ്യത്തെ മൂന്ന് പോയിന്റ്സ് ബ്ലാക്ക് കളറിലുള്ള മൂന്ന് പോയിന്റ്സ് എന്ന് പറയുന്നത് ടു സ്ട്രോക്ക് ഇഞ്ചിനും ഫോർ സ്ട്രോക്ക് ഇഞ്ചിനും ഒരേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് അതുകൊണ്ടാണ് ബ്രാക്കറ്റിൽ ബോത്ത് ടു എസ് ആൻഡ് ഫോർ എസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുള്ളത് ടു എസ് എന്ന് വെച്ചാൽ ടൂ സ്ട്രോക്ക് ഇഞ്ചിനും ഫോർ എസ് എന്ന് വെച്ചാൽ ഫോർ സ്ട്രോക്ക് ഇഞ്ചിനും ലാസ്റ്റത്തെ രണ്ട് റെഡ് കളർ പോയിന്റ് പോയിന്റ്സ് എന്ന് വെച്ചാൽ അതിൽ ഒരു പോയിന്റ് ഫോർ സ്ട്രോക്ക് ഇഞ്ചിന് റിലവന്റ് ആയിട്ടുള്ളതും ഒരു പോയിന്റ് ടു സ്ട്രോക്ക് ഇഞ്ചിന് റിലവന്റ് ആയിട്ടുള്ള പോയിന്റാണ് അപ്പൊ നമുക്കിന് ഈ പോയിന്റ്സ് ഒക്കെ നോക്കാം അപ്പോ ഈ പോയിന്റ്സിൽ യൂസ് ചെയ്തിട്ടുള്ള ടേംസ് എല്ലാം റെവല്യൂഷൻ റൊട്ടേഷൻ സ്ട്രോക്ക് സൈക്കിൾ ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ അതിന്റെ ഡെഫിനിഷൻസും അവ തമ്മിലുള്ള കണക്ഷൻസും വളരെ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ പോയി കാണുക അത് കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ വേഗത്തിൽ ഈ കാര്യം ക്ലിയർ ആവും അപ്പോൾ ഇനി നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ നോക്കാം അപ്പോൾ ആദ്യത്തെ പോയിന്റ് പോയിന്റ് നമ്പർ വൺ വൺ റെവല്യൂഷൻ ഈസ് ഈക്വൽ ടു വൺ റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു റൊട്ടേഷനെയാണ് നമ്മൾ ഒരു റെവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് അപ്പോ വൺ റെവല്യൂഷൻ ഈക്വൽ ടു വൺ റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് അപ്പൊ ഈ ക്വസ്റ്റ്യൻസിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്ന ടേം റവല്യൂഷൻ ആണ് റൊട്ടേഷൻ വളരെ റയർലി മാത്രം യൂസ് ചെയ്യുന്ന ടേമാണ് അപ്പോ റെവല്യൂഷൻ എന്താണെന്ന് ഓർത്തുവയ്ക്കുക ഇനി പോയിന്റ് നമ്പർ ടു വൺ സ്ട്രോക്ക് ഈസ് ഈക്വൽ ടു ഹാഫ് റവല്യൂഷൻ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് സ്ട്രോക്ക് ടോപ്പ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് പിസ്റ്റൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് രണ്ട് ഡിസ്റ്റൻസും സെയിം തന്നെയാണ് അതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇനി ഈ പോയിന്റ് എന്താണ് വൺ സ്ട്രോക്ക് ഈക്വൽ ടു ഹാഫ് റൊല്യൂഷൻ എന്ന് വെച്ചാൽ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ വന്നാൽ ക്രാങ്ക് ഷാഫ്റ്റ് പകുതി റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും ഹാഫ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഹാഫ് റവല്യൂഷൻ അപ്പൊ അതാണ് പോയിന്റ് ഇനി ഈ പർട്ടിക്കുലർ പോയിന്റ് നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കുക പോയിന്റ് നമ്പർ ടു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ് വെച്ചിട്ട് ഐ സി ഇഞ്ചിൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് പോയിന്റ് നമ്പർ ത്രീ നോക്കാം വൺ സൈക്കിൾ ഈക്വൽ ടു വൺ പവർ സ്ട്രോക്ക് ഓർ വർക്കിംഗ് സ്ട്രോക്ക് അപ്പൊ പവർ സ്ട്രോക്കും വർക്കിംഗ് സ്ട്രോക്കും രണ്ടും സെയിം ടേം തന്നെയാണ് സെയിം മീനിങ് തന്നെയാണ് ചിലപ്പോൾ പവർ സ്ട്രോക്ക് ക്വസ്റ്റ്യൻസിൽ വരാം ചിലപ്പോൾ വർക്കിംഗ് സ്ട്രോക്ക് ക്വസ്റ്റ്യനിൽ വരാം ഇനി അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു സൈക്കിൾ എന്നാണ് ഇത് നമ്മൾ ഇതും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വളരെ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു ഒരു സൈക്കിൾ എന്ന് വെച്ചാൽ എല്ലാ എഞ്ചിനും ടു സ്ട്രോക്ക് ആയാലും ഫോർ സ്ട്രോക്ക് ആയാലും സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും ഒരു സൈക്കിളിലെ നാല് സ്റ്റേജസ് ആണ് ഉള്ളത് ഒന്ന് എന്താണ് നമുക്ക് നോക്കാം ആദ്യം റബ്ബ് ചെയ്തോട്ടെ ഓക്കെ അപ്പോ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇൻടേക്ക് സെക്കൻഡ് കംപ്രഷൻ തേർഡ് കമ്പഷൻ അല്ലെങ്കിൽ ഇഗ്നിഷൻ സ്റ്റേജ് എന്ന് പറയും അല്ലെങ്കിൽ പവർ ഫോർത്ത് പോയിന്റ് എക്സോസ്റ്റ് ഇതിൽ ഇൻടേക്കിൽ ഇന്റേക്ക് സ്റ്റേജിൽ നടക്കുന്ന എന്താണ് എയർ ഫ്യൂൽ മിക്സ്ചർ സിലിണ്ടറിന്റെ ഉള്ളിലേക്ക് വരുന്ന ആ സ്റ്റേജിലാണ് ഇൻടേക്ക് എന്ന് പറയുന്നത് ഈ എയർ ഫ്യൂൽ മിക്സ്ചറെ കംപ്രസ് ചെയ്യുന്ന ആ സ്റ്റേജാണ് കംപ്രഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പഷൻ അഥവാ ഇഗ്നീഷൻ അല്ലെങ്കിൽ പവർ സ്റ്റേജ് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈ കംപ്രസ് ചെയ്തിട്ടുള്ള എയർ ഫ്യൂൽ മിക്സ്ചറെ കംപ്രസ് ചെയ്തിട്ടുള്ള എയർ ഫ്യൂൽ മിക്സ്ചറെ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യും ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ അവിടെ കമ്പഷൻ നടക്കും കമ്പഷൻ നടക്കുമ്പോൾ അതിലൂടെ എക്സ്പാൻഷൻ നടക്കും ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും ഈ എക്സ്പാൻഡ് ചെയ്ത ഗ്യാസ് പിസ്റ്റനെ താഴോട്ട് പുഷ് ചെയ്യും എന്ന് വെച്ചാൽ പുഷ് ചെയ്യാന്ന് വെച്ചാൽ ഫോഴ്സ് പിസ്റ്റന്റെ മുകളിൽ ഫോഴ്സ് എക്സേർട്ട് ചെയ്യും അതുകൊണ്ട് തന്നെ പിസ്റ്റൻ താഴേക്ക് ട്രാവൽ ചെയ്യും അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ സ്ട്രോക്കിനെയാണ് നമ്മൾ പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പോ നിങ്ങൾക്ക് പറഞ്ഞതുപോലെ ഈ നാല് സ്റ്റേജസ് കൂടിയിട്ടാണ് ഒരു സൈക്കിൾ ഫോം ചെയ്യുന്നത് ഈ ഒരു സൈക്കിളിൽ ഒരു പവർ സ്ട്രോക്ക് മാത്രമേ ഉള്ളൂ അതാണിത് അപ്പൊ അതാണ് ഇവിടെ ഈ പോയിന്റ് മീൻ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു സൈക്കിളിൽ ഒരു പവർ സ്ട്രോക്ക് മീൻസ് വൺ സൈക്കിൾ ഈക്വൽ ടു വൺ പവർ സ്ട്രോക്ക് ഓർ വർക്കിംഗ് സ്ട്രോക്ക് അപ്പൊ അതാണ് പോയിന്റ് നമ്പർ ത്രീ മീൻ ചെയ്യുന്നത് ഇനി പോയിന്റ് നമ്പർ ഫോർ നമുക്ക് എന്താ നോക്കാം പോയിന്റ് നമ്പർ ഫോർ പോയിന്റ് നമ്പർ ഫോർ പറയുന്നത് വൺ സൈക്കിൾ is equal to stroke, equal to four stroke ൂഷൻ ഫോർ ഫോർ സ്ട്രോക്ക് ഇഞ്ചിൻ അപ്പോ ഈ ഒരു പോയിന്റ് ഫോർ സ്ട്രോക്ക് ഇഞ്ചിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫോർ സ്ട്രോക്ക് ആയാലും ടൂ സ്ട്രോക്ക് ആയാലും രണ്ട് ഇഞ്ചിൻസും സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് വൺ സൈക്കിൾ പിന്നെ നമുക്ക് ഈ രണ്ട് പോയിന്റ് ഒരുമിച്ച് നോക്കാം ടൂ സ്ട്രോക്കിന്റെയും ഫോർ സ്ട്രോക്കിന്റെയും ഇവിടെ എഴുതി ഫസ്റ്റ് എന്താണ് വൺ സൈക്കിൾ സെക്കൻഡ് എന്താണ് പേരിൽ കൊടുത്തത് കൊണ്ട് കൊടുത്ത പോലെ തന്നെ ഫോർ സ്ട്രോക്ക് ഇഞ്ചിന്റെ നാല് സ്ട്രോക്ക് ആണുള്ളത് ടു സ്ട്രോക്ക് ഇഞ്ചനു രണ്ട് സ്ട്രോക്സ് ആണ് ഉള്ളത് ടൂ സ്ട്രോക്ക് ഇനി ഈക്വൽ ടു ടു റവല്യൂഷൻ ഈക്വൽ ടു വൺ റവല്യൂഷൻ ഇത് നിങ്ങൾക്ക് പോയിന്റ് നമ്പർ ടു നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും പോയിന്റ് നമ്പർ ടു എന്താ നമ്മൾ പറഞ്ഞത് വൺ സ്ട്രോക്ക് ഈക്വൽ ടു ഹാഫ് റവല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു സ്ട്രോക്ക് എന്ന് വെച്ചാൽ അര റവല്യൂഷൻ ആണ് അപ്പൊ നാല് സ്ട്രോക്ക് എന്ന് വെച്ചാൽ എത്ര റവല്യൂഷൻ ആയിരിക്കും രണ്ട് റവല്യൂഷൻ രണ്ട് സ്ട്രോക്ക് എന്ന് വെച്ചാൽ എത്ര ആയിരിക്കും ഒരു റവല്യൂഷൻ അപ്പൊ അതാ പറഞ്ഞു ഒരു പോയിന്റ് വെച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലേ ഓട്ടോമാറ്റിക്കലി ബാക്കി രണ്ട് പോയിന്റ്സ് ഓർത്ത് വെക്കാൻ പറ്റുന്നുണ്ട് ഇനി ഈ പോയിന്റ്സ് എല്ലാം ഒരുമിച്ച് ഓർത്തുവയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഒരേപോലെ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്സ് പെർ മിനിറ്റ് ഫോർ എ സ്ട്രോക്ക് സൈക്കിൾ ഇഞ്ചിൻ ആർ ഡാഷ് ദ സ്പീഡ് ഓഫ് ദ ഇഞ്ചിൻ ഇൻ ആർ പി എം അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഫോർ സ്ട്രോക്ക് സൈക്കിൾ ഇഞ്ചിൻ റിലേറ്റഡ് ക്വസ്റ്റിൻ ആണ് ഇതൊരു ടു സ്ട്രോക്ക് സൈക്കിൾ ഇഞ്ചിൻ ആയിരുന്നെങ്കിൽ ഇതിന്റെ ആൻസർ വേറെ ആയിരിക്കും ഫോർ സ്ട്രോക്ക് സൈക്കിൾ ഇഞ്ചിയ ആൻസർ വേറെ ആയിരിക്കും അപ്പൊ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അപ്പൊ ഇത് ഫോർ സ്ട്രോക്ക് റിലേറ്റഡ് ആണ് അപ്പോ ഈ ക്വസ്റ്റിൻ ചോദിക്കുന്നത് ഒരു ഫോർ സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിന്റെ നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്സ് പെർ മിനിറ്റും സ്പീഡ് ഓഫ് ദി ഇഞ്ചിൻ ആർ പിന്നും തമ്മിലുള്ള റിലേഷൻ ആണ് അപ്പോ നിങ്ങൾ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു വൺ സൈക്കിൾ ഈക്വൽ ടു വൺ വർക്കിംഗ് സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് വർക്കിംഗ് സ്ട്രോക്കിന് തന്നെയാണ് പവർ സ്ട്രോക്ക് എന്ന് പറയുന്നത് രണ്ടും സെയിം മീനിങ് തന്നെയാണ് അപ്പോൾ വൺ സൈക്കിൾ ഈക്വൽ ടു വൺ വർക്കിംഗ് സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് ഇത് ടു സ്ട്രോക്ക് ഇഞ്ചിനും ഫോർ സ്ട്രോക്ക് ഇഞ്ചിനും ആപ്ലിക്കബിൾ ആണ് നെക്സ്റ്റ് ഫോർ സ്ട്രോക്ക് ഇഞ്ചിന്റെ റിലവെന്റ് ആയിട്ടുള്ള നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു എന്താണ് വൺ സൈക്കിൾ ഈക്വൽ ടു റെവല്യൂഷൻ ഈക്വൽ ടു ഫോർ സ്ട്രോക്ക് അപ്പോ നമുക്ക് ആവശ്യമായിട്ടുള്ള റിലേഷൻ ഇതിൽ നിന്ന് കിട്ടും വൺ സൈക്കിൾ ഈക്വൽ ടു വൺ വർക്കിംഗ് സ്ട്രോക്ക് ആണ് എന്ന് വെച്ചാൽ എഴുതാം വൺ വർക്കിംഗ് സ്ട്രോക്ക് ഈക്വൽസ് ടു ടു റവല്യൂഷൻ ടു റവല്യൂഷൻ ഇത്രയാണ് നമുക്ക് ഈ കൊസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള റിലേഷൻ എന്ന് വെച്ചാൽ ഇപ്പോ രണ്ട് റവല്യൂഷനെ ടു റവല്യൂഷൻ ഈസ് ഈക്വൽ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഇത് തിരിച്ചു എഴുതാം ടു റവല്യൂഷൻ ഈക്വൽ ടു വൺ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഇഞ്ചന്റെ റവല്യൂഷൻ ആർ പി എം രണ്ടാണെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് ഒന്നായിരിക്കും എന്ന് വെച്ചാൽ നേർപ്പകുതി അപ്പോ ഉദാഹരണത്തിന് വല്യൂഷൻ ആണെങ്കിൽ ആർ പി എം ആണെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് എത്രയായിരിക്കും അഞ്ചായിരിക്കും ഫൈവ് വർക്കിംഗ് സ്ട്രോക്ക് ആയിരിക്കും അപ്പോ ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്ന് വെച്ചാൽ ആർ പി എത്തിന്റെ പകുതി ആയിരിക്കും വർക്കിംഗ് സ്ട്രോക്ക് അപ്പൊ ഹാഫ് അതാണ് വർക്കിംഗ് സ്ട്രോക്ക് പെർ മിനിറ്റും സ്പീഡ് ഓഫ് ദി ഇഞ്ചിനും ആർ പി എം തമ്മിലുള്ള റിലേഷൻ അപ്പോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹാഫ് അപ്പോ ഈ ഒരു പെർട്ടിക്കുലർ രണ്ട് പോയിന്റ് ഓർമ്മ വെച്ച് ഓർമ്മ വച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഇതേപോലത്തെ തന്നെ നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി നമുക്ക് വേറൊരു ഉള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം ആദ്യം ക്വസ്റ്റിൻ വായിച്ചു നോക്കാം ഇഫ് ദർ പി എം ഓഫ് ദ ഇൻജിൻസ് ഓഫ് വർക്കിംഗ് സ്ട്രോക്സ് പെർ മിനിറ്റ് ഇൻ കേസ് ഓഫ് എ ഫോർ സ്ട്രോക്ക് ഐ സി ഇഞ്ചിൻ ഈസ് അപ്പോ അഗെയിൻ ഇതൊരു ഫോർ സ്ട്രോക്ക് ഐ സി ഇഞ്ചിൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അപ്പോ ഈ ക്വസ്റ്റ്യന് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റിനും ചെയ്ത തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യനിൽ ആർ പി എം ഓഫ് ഇഞ്ചിൻ തന്നിട്ടുണ്ട് എന്താണ് ആർ പി എം ഓഫ് ഇഞ്ചിൻ ആർ പി എം ഇസ് ഈക്വൽ ടു എൻ അതാണ് ഇഞ്ചിന്റെ ആർ പി എം അപ്പോ ഇനി ചോദിക്കുന്നത് എന്താണ് നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്സ് പെർ മിനിറ്റ് ആർ പി എം ഓഫ് ഇഞ്ചിൻ എൻ ആണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്സ് പെർ മിനിറ്റ് അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഈ റിലേഷൻ കണ്ടിരുന്നു ടു റവല്യൂഷൻ ഒരു ഫോർ സ്ട്രോക്ക് ഇഞ്ചിന്റെ കേസിൽ രണ്ട് റവല്യൂഷൻ

അപ്പോ ഇവിടെ എന്താണ് ഓപ്ഷൻ എൻ ബൈ ടു അപ്പോ കഴിഞ്ഞ ക്വസ്റ്റിനും ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ ക്വസ്റ്റിനിൽ ഇഞ്ചിൻ ആർ പി എം ഓഫ് ഇഞ്ചിനും വർക്കിംഗ് സ്ട്രോക്ക് പെർമിനൻ്റ് തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചത് ഇതിൽ ആർ പി എം ഓഫ് ഇഞ്ചിൻ തന്നിട്ടുണ്ട് ആ തന്ന വാല്യൂന്റെ റെസ്പെക്റ്റിൽ വർക്കിംഗ് സ്ട്രോക്ക് പെർമിനൻറ്റ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ അപ്പോ ഇത് രണ്ട് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോ ഇതിന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്സ് പെർ മിനിറ്റ് ഫോർ എ ടു സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ ആർ ഡാഷ് ദ സ്പീഡ് ഓഫ് ദി എഞ്ചിൻ ഇൻ ആർ പി എം അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ടു സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇതേപോലത്തെ സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്നു അത് ഫോർ സ്ട്രോക്ക് എഞ്ചിൻ റിലേറ്റഡ് ആയിരുന്നു അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്പർ ഓഫ് വർക്കിംഗ് സ്ട്രോക്സ് പെർ മിനിറ്റും സ്പീഡ് ഓഫ് ദി എഞ്ചിൻ ഇൻ ആർ പി എം തമ്മിലുള്ള റിലേഷൻ ആണ് അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ നോക്കാം നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പഠിച്ചിരുന്നു വൺ സൈക്കിൾ ഈക്വൽ ടു വൺ പവർ സ്ട്രോക്ക് ഓർ വർക്കിംഗ് സ്ട്രോക്ക് രണ്ടും സെയിം തന്നെയാണ് പവർ സ്ട്രോക്കും വർക്കിംഗ് സ്ട്രോക്കും ഈ ഒരു പോയിന്റ് ടു സ്ട്രോക്കിനും ഫോർ സ്ട്രോക്കിനും ഈക്വലി ആപ്ലിക്കബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് എന്ന് വെച്ചാൽ ഒരു സൈക്കിൾ ഈക്വൽ ടു ഒരു വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ടു സ്ട്രോക്കിന് റിലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്തായിരുന്നു വൺ റെവല്യൂഷൻ ഈസ് ഈക്വൽ ടു വൺ വർക്കിംഗ് സ്ട്രോക്ക് ഈക്വൽ ടു വൺ സൈക്കിൾ അപ്പോ ഈ റിലേഷൻ ആണ് നമുക്ക് നമുക്കിവിടെ ആവശ്യം ഇതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ വെച്ചാൽ വൺ റെവല്യൂഷൻ ഈക്വൽ ടു വൺ വർക്കിംഗ് സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഇഞ്ചിന്റെ ആർപ്പിയും അല്ലെങ്കിൽ റെവല്യൂഷൻ ഒന്നാണെങ്കിൽ അതിന്റെ വർക്കിംഗ് സ്ട്രോക്കും ഒന്നായിരിക്കും എന്ന് വെച്ചാൽ ഇന്ന് തമ്മിലുള്ള റിലേഷൻ എന്താണ് ഈക്വൽ ടു എന്ന് വെച്ചാൽ ഈക്വൽ ആയിരിക്കും അപ്പോ ഓപ്ഷൻ എ ഈക്വൽ ടു ഫോർ സ്ട്രോക്ക് കേസിൽ എന്തായിരുന്നു ഫോർ സ്ട്രോക്ക് ഇഞ്ചന്റെ കേസിൽ റവല്യൂഷൻ വൺ ആണെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് ഹാഫ് ആയിരിക്കും പക്ഷെ ടു സ്ട്രോക്ക് കേസിൽ എന്താണ് ടു സ്ട്രോക്ക് ഇഞ്ചന്റെ കേസിൽ റവല്യൂഷൻ വൺ ആണെങ്കിൽ വർക്കിംഗ് സ്ട്രോക്ക് വൺ ആയിരിക്കും ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്നും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും എനിക്കെപ്പോഴും നിങ്ങളോട് പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺസെപ്റ്റ് ക്ലിയർ ആവാതെ നേരിട്ടിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക്സിലത്തെ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ ശ്രമിക്കരുത് എന്തെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതേ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായി നല്ല രീതിയിൽ അത് സോൾവ് ചെയ്യാൻ പറ്റും പക്ഷേ അതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായ രീതിയിൽ ആ ക്വസ്റ്റിൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യണെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പറ്റില്ല എന്ന് വരും അപ്പൊ അതുകൊണ്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യുക കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്രിക്ക് ആണ് ആ കോൺസെപ്റ്റ് മനസ്സിലായാൽ അത് വെച്ചിട്ട് അതിലൂടെ അതിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഇനി ഈ വരാൻ പോകുന്ന ടൈപ്സ് ഓഫ് ക്വസ്റ്റിന്റെ കോൺസെപ്റ്റ് നോക്കാം അപ്പോ കഴിഞ്ഞ വീഡിയോസിലും ഈ വീഡിയോസിലൊക്കെ നമ്മൾ റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു എന്ന് വെച്ചാൽ പിസ്റ്റൻ അപ്പ് ആൻഡ് ഡൗൺ റെസിപ്രോഗേറ്റ് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ ഒരു സർക്കിൾ ആണ് അപ്പോൾ അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആയിരിക്കും ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടായിരിക്കും അപ്പോൾ ഒരു റൊട്ടേഷൻ എന്ന് വെച്ചാൽ വൺ റൊട്ടേഷൻ ഈക്വൽസ് ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്പൊ ഇതാണ് റിലേഷൻ ഇനി നമുക്ക് ഫോർ സ്ട്രോക്ക് ഇഞ്ചിന്റെ ഒരു എക്സാമ്പിൾ എടുക്കാം ഫോർ 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 സ്ട്രോക്ക് റിലേഷൻ എന്തായിരുന്നു കേസിൽ ഈസ് ഈക്വൽ ടു എന്ന് വെച്ചാൽ റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് അപ്പോ ഒരു റൊട്ടേഷന്റെ ആംഗിൾ ത്രീ സിക്സ്റ്റി ആണെങ്കിൽ രണ്ട് റൊട്ടേഷന്റെ ആംഗിൾ എന്തായിരിക്കും ടൂ ഇൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഈക്വൽ ടു സെവൻ ട്വന്റി ഡിഗ്രി അപ്പോ നമുക്ക് ഈ നടക്കിയിട്ടുള്ള ഈ പോർഷൻസ് ഒക്കെ മാറ്റി കളയാം അപ്പോ റിലേഷൻ എന്തായി ഡിഗ്രി ഇതിനെങ്ങനെ വായിക്കാം എന്ന് വെച്ചാൽ നാല് സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ നാല് സ്ട്രോക്ക് ചെയ്യുമ്പോ ക്രാങ്ഷാഫ്റ്റ് എഴുന്നൂറ്റി ഇരുപത് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ നാല് സ്ട്രോക്സ് എന്തൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള നാല് സ്ട്രോക്സ് ഇൻടേക്ക് സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്ക് പവർ സ്ട്രോക്ക് ആൻഡ് എക്സോസ് സ്ട്രോക്ക് അപ്പോ ഈ നാല് എക്സ്ട്രോ സ്ട്രോക്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്രാങ്ക്ഷാഫ്റ്റ് എഴുന്നൂറ്റി ഇരുപത് ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഇനി നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള ഇമേജ് നോക്കാം അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമേജിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത് സീറോ ഡിഗ്രി ആണ് അപ്പോ ആദ്യത്തെ സ്ട്രോക്ക് എന്താണ് ഇൻടേക്ക് സ്ട്രോക്ക് ഇൻടേക്ക് സ്ട്രോക്കിൽ നടക്കുന്നത് എന്താണ് അപ്പൊ ആദ്യം ഇവിടെ നോക്കുക ഇൻടേക്ക് സ്ട്രോക്ക് റൈറ്റ് സൈഡിൽ നോക്കുക ഇൻടേക്ക് സ്ട്രോക്കിൽ നടക്കുന്ന വെച്ചാൽ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യും അപ്പോ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യുക എന്ന് പറയുമ്പോ മുകളിൽ നിന്ന് താഴോട്ട് പോകുക എന്ന് വെച്ചാൽ ഒരു സ്ട്രോക്ക് ഒരു സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ക്രാങ്ക് ഷാഫ്റ്റ് പകുതി റൊട്ടേറ്റ് ചെയ്യും പകുതി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫുൾ റൊട്ടേഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണെങ്കിൽ പകുതി റൊട്ടേഷൻ എന്ന് വെച്ചാൽ വൺ എയ്റ്റി ഡിഗ്രിയാണ് അപ്പോ ഇൻടേക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു സീറോ ടു വൺ എയ്റ്റി ഡിഗ്രി എന്ന് വെച്ചാൽ മുകളിൽ എന്ന് വെച്ചാൽ പിസ്റ്റൺ മുകളിൽ ഇരിക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷൻ തുടങ്ങിയിട്ടില്ല അപ്പൊ ആ സമയത്ത് സീറോ ഡിഗ്രിയാണ് പിന്നീട് പിസ്റ്റൺ താഴോട്ട് വരുമ്പോൾ ഇൻടേക്ക് സ്ട്രോക്കിന്റെ ലാസ്റ്റിലെത്തുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് പകുതി റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും എന്നുവെച്ചാൽ വൺ എയ്റ്റി ഡിഗ്രി അപ്പോൾ അതാണ് സീറോ ടു വൺ എയ്റ്റി ഡിഗ്രി നീ ഈ ഡയഗ്രാമിൽ അത് എക്സ്പ്ലെയിൻ അത് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മുടെ എന്താ പറയുക ഇൻടേക്ക് സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പിസ്റ്റൺ താഴോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അതിനനുസരിച്ചിട്ട് നമ്മുടെ ഷാഫ്റ്റും താഴെ പകുതി റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ എത്തും എന്നുവെച്ചാൽ വൺ എയ്റ്റി ഡിഗ്രി ട്രാവൽ ചെയ്യും അതിനുശേഷം നെക്സ്റ്റ് സ്ട്രോക്ക് എന്താണ് ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കുക കംപ്രഷൻ സ്ട്രോക്ക് കംപ്രഷൻ സ്ട്രോക്ക് ഈക്വൽ ടു വൺ എയ്റ്റി ഡിഗ്രി ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്നാണ് ഇതിൽ ചെയ്തിട്ടിരിക്കുന്നത് അതെന്താണ് നമുക്ക് നോക്കാം കംപ്രഷൻ സ്ട്രോക്കിലെ പിസ്റ്റൺ മുകളിലേക്ക് ട്രാവൽ ചെയ്യും അപ്പോൾ ഓൾറെഡി വൺ എയ്റ്റി ഡിഗ്രി പൊസിഷനിൽ വന്ന് കിടക്കുന്ന ക്രാങ്ഷാഫ്റ്റ് അതിന്റെ നെക്സ്റ്റ് ഹാഫ് ട്രാവൽ ചെയ്യും എന്ന് വെച്ചാൽ പകുതി റൊട്ടേഷൻ എന്ന് വെച്ചാൽ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് വെച്ചാൽ പിസ്റ്റൻ താഴെ താഴെ നിന്ന് മുകളിലേക്ക് പോവാണ് അപ്പൊ എഗെയിൻ അതൊരു സ്ട്രോക്ക് ആണ് ഒരു സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഹാഫ് റവല്യൂഷൻ ഓഫ് ക്രാങ്ഷാഫ് ഹാഫ് റൊട്ടേഷൻ അപ്പൊ നെക്സ്റ്റ് മുകളിലേക്ക് റൊട്ടേറ്റ് ചെയ്തു എന്നുവെച്ചാൽ ആദ്യം സീറോന്ന് വൺ എയ്റ്റി ഇൻടേക്കിലെത്തി പിന്നെ വൺ എയ്റ്റിന്ന് ത്രീ സിക്സ്റ്റി കംപ്രഷന്റെ കേസിലെത്തി അപ്പൊ അതാണ് ഇവിടെ വൺ എയ്റ്റി ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് എഴുതിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഇമേജിൽ മനസ്സിലാക്കാം അപ്പൊ ഇവിടെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇൻടേക്ക് കഴിഞ്ഞു ഇൻടേക്ക് സ്ട്രോക്ക് കഴിഞ്ഞു ക്രാങ്ഷാഫ്റ്റ് വൺ എയ്റ്റി ഡിഗ്രി ലൊക്കേഷനിലാണ് എത്തിയിരിക്കുന്നത് ഇനി ഇവിടുന്ന് ക്രാങ്ക് ഷാഫ്റ്റ് വീണ്ടും കംപ്രഷൻ സ്ട്രോക്കിലെ മുകളിലേക്ക് മൂവ് ചെയ്യും എന്നിട്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെത്തും അതിനുശേഷം ഇവിടെ ഇഗ്നീഷൻ നടക്കും ഇഗ്നീഷൻ നടക്കുമ്പോൾ പവർ സ്ട്രോക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ വീണ്ടും പിസ്റ്റൺ താഴോട്ട് ട്രാവൽ ചെയ്യും അപ്പൊ അതിനനുസരിച്ച് ക്രാങ്ക് ഷാഫ്റ്റ് വീണ്ടും പകുതി റൊട്ടേഷൻ അവിടെ എത്തും ഫൈവ് ഫോർട്ടി ഡിഗ്രിയിലെത്തും വീണ്ടും നെക്സ്റ്റ് സ്ട്രോക്ക് എക്സോ സ്ട്രോക്ക് അപ്പോൾ വീണ്ടും പിസ്റ്റൺ മുകളിലേക്ക് പോവും പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒപ്പം വീണ്ടും ക്രാങ്ക് ഷാഫ്റ്റ് പകുതി റൊട്ടേറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ നാല് സ്ട്രോക്കിൽ എന്ന് വെച്ചാൽ ഒരു സ്ട്രോക്കിലെ ാണ് ക്രാങ്ക് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റ് ചെയ്യുന്നത് അപ്പോ നാല് സ്ട്രോക്കില് ഫോർ എസ് ഈക്വൽ ടു നാല് ഇന് ബൈ ടു രണ്ട് റൊട്ടേഷൻ എന്ന് വെച്ചാൽ രണ്ട് ഇന് മുന്നൂറ്റി അറുപത് ഈക്വൽ ടു എഴുന്നൂറ്റി ഇരുപത് അപ്പോ ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം നാല് സ്ട്രോക്ക് ഈക്വൽ ടു രണ്ട് റൊട്ടേഷൻ നാല് സോറി നാല് സ്ട്രോക്ക് ഈക്വൽ ടു രണ്ട് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഒരു സ്ട്രോക്ക് ഈക്വൽ ടു വൺ ബൈ ടു റൊട്ടേഷൻ വൺ ബൈ ടു റൊട്ടേഷൻ എന്ന് വെച്ചാൽ വൺ എയ്റ്റി ഡിഗ്രി അപ്പൊ എന്ന് വെച്ചാൽ ഓരോ സ്ട്രോക്കും വൺ എയ്റ്റി ഡിഗ്രി ആയിരിക്കും അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റത്തെന്താണ് ഇൻടേക്ക് സ്ട്രോക്ക് സീറോ ടു വൺ എയ്റ്റിഗ്രി അതിന്റെ ഡിഫറൻസ് വൺ എയ്റ്റി ആണ് കംപ്രഷൻ സ്ട്രോക്കും വൺ എയ്റ്റി ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി അതിന്റെ ഡിഫറൻസും വൺ എയ്റ്റി ആണ് പവർ സ്ട്രോക്ക് ത്രീ സിക്സ്റ്റി ടു ഫൈവ് ഫോർട്ടി അതിന്റെയും വൺ എയ്റ്റി ആണ് നെക്സ്റ്റ് എക്സോസ്റ്റ് എന്ന് പറയുന്നത് അഗൈൻ ഫൈവ് ഫോർട്ടി ടു സെവൻ ട്വന്റി അതിന്റെ ഡിഫറൻസും വൺ എയ്റ്റി ആ അപ്പോൾ ഈ ഓർഡറിൽ ഓർമ്മിച്ച് വെച്ചാൽ മതി ക്വസ്റ്റിൻ ചോദിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇന്റേക് സ്ട്രോക്കിന്റെ ഇൻടേക് സ്ട്രോക്ക് നടക്കുമ്പോൾ ക്യാംഷാപ്പിന്റെ ഡിഗ്രി ഓഫ് റൊട്ടേഷൻ എന്തായിരിക്കും അപ്പൊ നമുക്ക് പറയാൻ പറ്റും സീറോ ടു വൺ എയ്റ്റി ഡിഗ്രി കംപ്രഷൻ സ്ട്രോക്ക് ആണെങ്കിൽ വൺ എയ്റ്റ് ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി പവർ സ്ട്രോക്ക് ആണെങ്കിൽ ത്രീ സിക്സ്റ്റി ടു ഫൈവ് ഫോർട്ടി എക്സോസ്റ്റ് ആണെങ്കിൽ ഫൈവ് ഫോർട്ടി ടു സെവൻ ട്വന്റി പിന്നെ ഇഗ്നിഷൻ നടക്കുന്നത് എപ്പോഴാണ് കംപ്രഷൻ സ്ട്രോക്കിന്റെ ലാസ്റ്റിലാണ് ഇഗ്നിഷൻ നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇഗ്നിഷൻ നടക്കുന്നത് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലാണ് എന്നു വെച്ചാൽ ക്രാങ്ക് ഷാഫ്റ്റിന്റെ പൊസിഷൻ ത്രീ സിക്സ്റ്റി ഡി റൊട്ടേഷൻ ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നിൽക്കുമ്പോഴാണ് ഇഗ്നിഷൻ നടക്കുന്നത് അപ്പോ ഇത് ഓർത്തുവയ്ക്കുക അപ്പോ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വസ്റ്റൻസ് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഇനി ഈ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോൺസെപ്റ്റിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റൻസ് നോക്കാം ആദ്യത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഇന്നെ ഫോർ സ്ട്രോക്ക് പെട്രോൾ ഇഞ്ചിൻ വൺ സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ് ഡാഷ് ഓഫ് ക്രാങ്ക് റൊട്ടേഷൻ എന്നാണ് എന്ന് വെച്ചാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഫോർ സ്ട്രോക്ക് പെട്രോൾ ഇഞ്ചിൻ റിലേറ്റഡ് ആണ് ഒരു ഫോർ സ്ട്രോക്ക് പെട്രോൾ ഇഞ്ചിന്റെ കേസിൽ ഒരു സൈക്കിളും വൺ സൈക്കിളും പിന്നെ ക്രാങ്ക് റൊട്ടേഷൻ ഇൻ ഡിഗ്രി റിലേഷൻ എന്നാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ഓഫ് ക്രാങ്ക് റൊട്ടേഷൻ അതാണ് ക്വസ്റ്റ്യൻ അപ്പൊ നമ്മൾ മുന്നത്തെ സ്ലൈഡിൽ പഠിച്ചിരുന്നു എന്നാൽ പോലും ഒരു വട്ടം കൂടി ഞാൻ അത് പറഞ്ഞുതരാം ഇവിടെ ഫോർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഫോർ ഫോർ ആണ് സ്ട്രോക്കിന്റെ റിലേഷൻ എന്താണ് ഫോർ സ്ട്രോക്കിന്റെ റിലേഷനിൽ വൺ സൈക്കിൾ ഈക്വൽ ടുവല്യൂഷൻ ടു റവല്യൂഷൻ എന്ന് വെച്ചാൽ റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് അതാണ് വൺ സൈക്കിൾ എന്ന് പറയുന്നത് ഒരു റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി അപ്പൊ രണ്ടാണെങ്കിൽ ടു ഇൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി ഈക്വൽ ടു സെവൻ ട്വന്റി ഡിഗ്രി അപ്പൊ എന്താണ് ഒരു സൈക്കിൾ ഈക്വൽ ടു സെവൻ ട്വന്റി ഡിഗ്രി ക്രാങ്ക് റൊട്ടേഷൻ അപ്പോ ആൻസർ എന്താണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ ഫോർ സ്ട്രോക്ക് ഇഞ്ചിൻ റിലേറ്റഡ് ആയിരുന്നു ഇനി ഇതൊരു ടു സ്ട്രോക്ക് ഇഞ്ചിൻ റിലേറ്റഡ് ആണെങ്കിൽ എന്തായാലും ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം അപ്പോ ടു നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തിരുന്നു ടു സ്ട്രോക്കിന്റെ റിലേഷൻ എന്താണ് ടു സ്ട്രോക്കിന്റെ കേസിൽ വൺ സൈക്കിൾ ഈക്വൽ ടു വൺ റവല്യൂഷൻ വൺ റവല്യൂഷൻ വെച്ചാൽ വൺ റൊട്ടേഷൻ ഓഫ് ക്രാങ്ഷാഫ് വൺ റൊട്ടേഷൻ ഓഫ് ക്രാങ്ഷാഫ് എത്രയാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്ന് വെച്ചാൽ വൺ സൈക്കിൾ ഈക്വൽ ടു വൺ ഇൻ ടു ഡിഗ്രി എന്ന് എന്ന് വെച്ചാൽ ഡിഗ്രി വെച്ചാൽ ടൂ സ്ട്രോക്ക് ഇഞ്ചിന്റെ കേസിൽ വൺ സൈക്കിൾ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഓഫ് ക്രാങ്ക് റൊട്ടേഷൻ ആണ് അപ്പോ ടു സ്ട്രോക്ക് ആയിരുന്നെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായാലും ഡിഗ്രി അപ്പോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സ്ട്രോക്ക് എപ്പോഴും ശ്രദ്ധിക്കുക ടു സ്ട്രോക്ക് ആണോ ഫോർ സ്ട്രോക്ക് ആണോ എന്നത് എന്ന് വെച്ചാൽ അതിന്റെ ബേസിസിൽ ആൻസർ വേറെ വേറെ ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം ഇനി നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ഇനി ഫോർ സ്ട്രോക്ക് പെട്രോൾ ഇഞ്ചിൻ വർക്കിംഗ് സ്ട്രോക്ക് ഈസ് കംപ്ലീറ്റഡ് ഡാഷ് ഓഫ് ക്രാങ്ക് റൊട്ടേഷൻ എന്നുവെച്ചാൽ എത്ര ഡിഗ്രിക്കുള്ളിലാണ് എന്ന് വെച്ചാൽ ക്രാങ്ക് റൊട്ടേഷന്റെ ഡിഗ്രി ഓഫ് റൊട്ടേഷനിലാണ് വർക്കിംഗ് സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് പിന്നെ ക്വസ്റ്റനിൽ ശ്രദ്ധിക്കുക ഇത് അഗൈൻ അതൊരു ഫോർ സ്ട്രോക്ക് പെട്രോൾ ഇഞ്ചിൻ റിലേറ്റഡ് ക്വസ്റ്റിനാണ് അപ്പോ നമ്മൾ നേരത്തെ കഴിഞ്ഞ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റൈലിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്താണ് സീറോ ടു വൺ എയ്റ്റി എന്നുവെച്ചാൽ ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് എന്താണ് ഹാഫ് റൊട്ടേഷൻ ഹാഫ് റൊട്ടേഷൻ എന്താണ് വൺ എയ്റ്റി ഡിഗ്രി അപ്പൊ ആദ്യത്തെ സ്ട്രോക്ക് എന്തായിരിക്കും സീറോ ടു വൺ എയ്റ്റി എന്ന് പറയുന്നത് ഇൻടേക്ക് സെക്കൻഡ് സ്ട്രോക്ക് എന്താണ് സെക്കൻഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അഗൈൻ ഹാഫ് റൊട്ടേഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് വെച്ചാൽ വൺ എയ്റ്റി ടു ത്രീ സിക്സ്റ്റി ഡിഗ്രി എന്താണ് കംപ്രഷൻ തേർഡ് സ്ട്രോക്ക് എന്താണ് പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ കംവർഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ ഇഗ്നേഷ്യൻ സ്ട്രോക്ക് ഇതെല്ലാം വേറെ വേറെ പേരിലെ ഇതെല്ലാം സെയിം തന്നെയാണ് ചിലതിൽ പവർ സ്ട്രോക്ക് എന്ന് പറയും ചില കമ്പഷൻ സ്ട്രോക്ക് എന്ന് പറയും ചിലതിൽ ഇഗ്നേഷ്യൻ സ്ട്രോക്ക് എന്ന് പറയും അപ്പോ ഈ സ്ട്രോക്കിൽ അഗൈൻ എന്താണ് ക്രാങ്ക് ഷാഫ്റ്റ് നെക്സ്റ്റ് ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ത്രീ സിക്സ്റ്റി ടു ഫൈവ് ഫോർട്ടി ഡിഗ്രി പിന്നെന്താണ് നെക്സ്റ്റ് സ്ട്രോക്ക് എന്താണ് എക്സോസ്റ്റ് സ്ട്രോക്ക് ഇതില് ക്രാങ്ക് ഷാഫ്റ്റ് വീണ്ടും ഒരു ഹാഫ് റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് വെച്ചാൽ അഞ്ഞൂറ്റി നാൽപ്പത് ട്രാവൽ ചെയ്തിട്ട് വീണ്ടും എഴുന്നൂറ്റി ഇരുപതിലേക്ക് എത്തും അപ്പോൾ ഇതാണ് എന്താണ് സ്ട്രോക്ക് വൈസ് ഉള്ള ഡിഗ്രീസ് അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വർക്കിംഗ് സ്ട്രോക്ക് വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നതാണ് പവർ സ്ട്രോക്കിന് തന്നെയാണ് വർക്കിംഗ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പോ ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന സ്ട്രോക്ക് അപ്പൊ ആ അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഡിഗ്രി എത്ര റൊട്ടേഷൻ എത്രയാണ് ത്രീ സിക്സ്റ്റി ടു ഫോർട്ടി അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ് ഓപ്ഷൻ സി ത്രീ സിക്സ്റ്റി ഡിഗ്രി ടു ഫൈവ് ഫോർട്ടി ഡിഗ്രി അതാണ് ഇതിന്റെ ആൻസർ അപ്പോ ഇപ്പോ ഈ ക്വസ്റ്റനിൽ വർക്കിംഗ് സ്ട്രോക്ക് ചോദിച്ചു ഇനി ചില ക്വസ്റ്റനിൽ ഇൻടേക്ക് ചോദിക്കാം ഇൻടേക്ക് സ്ട്രോക്ക് ചോദിക്കാം ചില കംപ്രഷൻ ചോദിക്കാം ചിലയില് എക്സോസ്റ്റ് ചോദിക്കാം അപ്പോ ഏത് ക്വസ്റ്റ്യൻ ആയാലും കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്താണെന്ന് നോക്കാം ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മുടെ സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള തിയറിയിൽ നിന്നുള്ള ക്വസ്റ്റൻ ആണ് അപ്പോ അവിടെ നമ്മൾ വളരെ സിംപ്ലിഫൈഡ് വേയിലെ ഇതിന്റെ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും അപ്പോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ കൊസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ട്രാവൾ ബൈ പിസ്റ്റൻ ഫ്രം ബി ഡി സി ടു ടി സി അപ്പോ ടി ഡി സി എന്താണ് ബി ഡി സി എന്താണ് നമ്മൾ ഇഞ്ചിന്റെ കേസിൽ പഠിച്ചിരുന്നു പിസ്റ്റൺ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യും പിസ്റ്റൺ അപ്പ് അപ് മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട് ആ ലിമിറ്റിനെയാണ് നമ്മൾ പറയുന്നത് ടോപ്പ് ഡെഡ് സെന്റർ ഡെഡ് സെന്റർ അല്ല താഴെ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ലിമിറ്റ് ഉണ്ട് അതിനെയാണ് ബോട്ടം ഡെഡ് സെന്റർ എന്ന് വെച്ചാൽ ഈ രണ്ട് ലിമിറ്റുകൾക്കിടയിലാണ് പിസ്റ്റൻ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യുന്നത് ഇതാണ് രണ്ട് ലിമിറ്റ്സ് അപ്പൊ ഇത് രണ്ട് ടോപ് ഡെഡ് സെന്ററിന്റെയും ബോട്ടം ഡെഡ് സെന്ററിന്റെയും ഇടയിൽ മൂവ് ചെയ്യുന്ന ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് അപ്പൊ ക്വസ്റ്റ്യനിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ബി ഡി സി ടു ടി ഡി സി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് BDC to TDC. ബോട്ടം ഡെഡ് സെന്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെന്ററിലേക്ക് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിന് എന്താണ് പറയുക എന്താണ് അത് സ്ട്രോക്ക് ആണ് അതേപോലെ തന്നെ ടോപ് ഡെഡ് സെന്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെന്ററിലേക്ക് ട്രാവൽ ചെയ്യുന്ന ആ ഡിസ്റ്റൻസിനെയും നമ്മൾ സ്ട്രോക്ക് എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ഓപ്ഷൻ എ സ്ട്രോക്ക് അപ്പോ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടൻ കാണാം താങ്ക് യു ബായ്